രാക്ഷസൻ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്കും പ്രിയങ്കരനായ വിഷ്ണു വിശാലും രജനീകാന്തും ആദ്യമായി ഒന്നിച്ച് വെള്ളിത്തിരയിലെത്തുകയാണ് ഏറെ പ്രത്യേകതകളോടെ തയ്യാറാക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഐശ്വര്യ രജനീകാന്താണ് ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ ആദ്യമായി രജനീകാന്ത് തന്റെ മകൾ സൗന്ദര്യയുടെ ചിത്രത്തിന്റെ ഭാഗം കൂടിയാവുകയാണ് വിഷ്ണു വിശാലിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ ഇരുപത് മിനിറ്റ് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഗസ്റ്റ് വേഷത്തിലാണ് രജനീകാന്ത് എത്തുക വിഷ്ണുവിനൊപ്പം വിക്രാന്തും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് ലാൽസല ധനുഷിനെ നായകനാക്കിയൊരുക്കിയ ത്രീ വെയ് രാജ വെയ് എന്നീ ചിത്രങ്ങളാണ് മുൻപ് സംവിധാനം ചെയ്തത് അതിനുശേഷം സിനിമാ വീരൻ എന്ന ഡോക്യുമെന്ററി ഒരുക്കിയിരുന്നു ഏറെ നാളത്തെ തയ്യാറെടുപ്പോടെയാണ് ലാൽസലാമിന്റെ തിരക്കഥ രൂപപ്പെടുത്തിയതെന്ന് ഐശ്വര്യ പറയുന്നു ക്രിക്കറ്റ് പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് എ ആർ റഹ്മാനാണ് ആദ്യമായാണ് ഐശ്വര്യയുടെ ചിത്രത്തിൽ എ ആർ റഹ്മാൻ ഭാഗമാകുന്നത് വിഷ്ണു വിശാലും വിക്രാന്തും ഒന്നിക്കുന്ന ചിത്രം സ്പോർട്സ് പശ്ചാത്തലത്തിലുള്ള യൂത്തിന്റെ കഥയാണ് പറയുന്നത് വിഷ്ണുവിന് നായക പദവി ഉറപ്പിച്ച രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ജീവ എന്ന ശേഷം വീണ്ടും ക്രിക്കറ്റ് പശ്ചാത്തലമാകുന്ന സിനിമയാണ് ലാൽസല ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രത്തിലെ മറ്റ് താരനിർണ്ണയങ്ങൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ സ്പോർട്സ് തന്നെ പശ്ചാത്തലമായി എത്തുന്ന ഗാട്ടാ ഗുസ്തിയാണ് ഇനി വിഷ്ണു വിശാലിന്റേതായി തിയേറ്ററിലെത്താൻ ഒരുങ്ങുന്നത് വിഷ്ണു അതിൽ ഗുസ്തിക്കാരനായാണ് പ്രത്യക്ഷപ്പെടുക ചെല്ല അയ്യാവു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളിതാരം ഐശ്വര്യലക്ഷ്മിയാണ് നായികയാവുക ജയിലർ എന്ന ചിത്രമാണ് ഇനി രജനീകാന്തിന്റേതായി എത്താനിരിക്കുന്നത് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനു ശേഷം ഡോൺ ഫെയിം സിബി ചക്രവർത്തിയുടെ ചിത്രമാണ് രജനീകാന്തിന്റേതായി ഒരുങ്ങുന്നത് ഈ ചിത്രവും ഐശ്വര്യയുടെ ചിത്രവും ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുക അടുത്ത വർഷമാണ് ലാൽ സലാമിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് സംവിധായകരായ രണ്ട് പെൺമക്കളുടെയും ചിത്രത്തിൽ ഭാഗമാവുക എന്ന ഭാഗ്യം കൂടി ഇപ്പോൾ രജനീകാന്തിന് ലഭിച്ചിരിക്കുകയാണ് ഇളയ മകൾ സൗന്ദര്യ ഗ്രാഫിക് ഡിസൈനറായി പടയപ്പ് മുതൽ പിതാവിന്റെ നിരവധി ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രജനീകാന്തിനെ നായകനാക്കി മോഷൻ ക്യാപ്ചർ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ആക്ഷൻ ചലച്ചിത്രമായ കൊച്ചടയൻ സംവിധാനം ചെയ്തിരുന്നു ഇന്ത്യയിലെ ആദ്യ ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രമായിരുന്നു കൊച്ചടയൻ ചിത്രത്തിൽ എട്ടാം നൂറ്റാണ്ട് ഭരിച്ചിരുന്ന പാണ്ഡ്യ Craig ජ etති.